ന്യൂക്ലിയർ സബ്മറീൻ ഒരു നേവിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധപ്പുരയിലെ ഏറ്റവും ശക്തമായ ആയുധമാണ് ഒരു ന്യൂക്ലിയർ സബ്മറീൻ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഒരു നേവിയിലെ ഏറ്റവും ശക്തമായ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അതൊരു വിമാനവാഹിനി കപ്പലല്ലേ? അതായത് 100 വിമാനങ്ങളെയും കൂടാതെ ഹെലികോപ്റ്ററുകൾ, വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള ആയുധങ്ങളും വഹിച്ചുകൊണ്ട് കടൽപ്പരപ്പുകളെ അക്ഷരാർത്ഥത്തിൽ അടക്കി ഭരിച്ച് മുന്നേറുന്ന ഒരു വിമാനവാഹിനി കപ്പലിന് മുന്നിൽ ഒന്നുമല്ലല്ലോ ഈ പാവം അന്തർവാഹിനി കപ്പൽ, ഈ ന്യൂക്ലിയർ സബ്മറീൻ എന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടു, എൻ്റെ അഭിപ്രായത്തിൽ ഒരു സബ്മറീൻ, ഒരു അന്തർവാഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എയർക്രാഫ്റ്റ് കാരിയറിനേക്കാളും ശക്തമായ ആയുധം തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിത്തരാം. അതായത് ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഒരു ദിവസം നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്ക് വന്നൊരു ഗുണ്ട നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഈ വെല്ലുവിളി കേട്ട് വാതിൽ തുറന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യത്തിലൊരു തീരുമാനമാകും. അതായത് ഈ വന്നിരിക്കുന്ന ആൾക്ക് നിങ്ങളെക്കാളും തടിമുറക്കൊക്കെ കുറഞ്ഞ് നിങ്ങളത് അയാളെക്കാളും ശക്തനാണെങ്കിൽ നിങ്ങൾ അയാളെ അടിച്ചു താഴെയിടാൻ റെഡിയാവും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ നിങ്ങൾ അടി കൊള്ളാൻ റെഡിയാവും. പക്ഷേ വേറൊരു സിറ്റുവേഷൻ ഞാൻ പറയാം. അതായത് ഒരു രാത്രിയിൽ നിങ്ങൾ ഒരു വിജനമായ വഴിയിലൂടെ നടന്നു വരികയാണ്. ഈ സമയത്ത് കുറേ ആൾക്കാർ നിങ്ങളെ പതിയിരുന്ന് ആക്രമിക്കുന്നു. അതായത് തലങ്ങും വിലങ്ങും ചറവറ അടി വീഴുകയാണ്. എവിടുന്നാണ് അടി വീഴുന്നത്, എന്തിനാണ് അടിക്കുന്നത്, ആരാണ് അടിക്കുന്നത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആരെയും കാണാനും സാധിക്കുന്നില്ല, പക്ഷേ അടി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു സാധാരണ മനുഷ്യനെ അയാളെ പേടിച്ച് അയാളുടെ പകുതി ജീവൻ അപ്പം തന്നെ പോകും. ഞാൻ സാധാരണ മനുഷ്യന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. സ്ഥിരമായിട്ട് ഇരുട്ടടി മേടിക്കുന്ന ആൾക്കാർക്കൊന്നും ഇതൊരു പ്രശ്നമേ ആയിരിക്കത്തില്ല. അപ്പോൾ ഈ വിമാനവാഹിനിയും അന്തർവാഹിനിയും, അതായത് എയർക്രാഫ്റ്റ് കാരിയറിനെയും സബ്മറീനെയും തമ്മിൽ കമ്പയർ ചെയ്ത് ഏതാണ്ട് ഇതുപോലിരിക്കും. ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഇൻഡയറക്റ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ശത്രുവിൻ്റെ മുന്നിൽ തങ്ങളുടെ ആയുധബലം പ്രദർശിപ്പിച്ച് ശത്രുവിൻ്റെ വീര്യം ചോർത്തിക്കളയുക എന്നുള്ളതാണ്. അതായത് ഒരു ഭീമാകാരനായ വിമാനവാഹിനി കപ്പൽ ഒരു വിശാലമായ ഫ്ലീറ്റിൻ്റെ അകമ്പടിയുടെ ഒരു രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തി ലംഘിച്ച് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ രാജ്യം സൈനികപരമായിട്ട് അത്ര ശക്തമല്ലെങ്കിൽ ആ നിമിഷം തന്നെ അവർ കീഴടങ്ങാൻ റെഡിയാവും. പക്ഷേ ഒരു സബ്മറീൻ അല്ലെങ്കിൽ ഒരു അന്തർവാഹിനിയുടെ ജോലി അതല്ല. നിലച്ചിരിക്കാത്ത നേരത്ത് ശത്രുവിൻ്റെ മേൽ ആക്രമണം നടത്തുന്ന അണ്ടർവാട്ടർ ഗറില്ല വാരിയേഴ്സാണ് അക്ഷരാർത്ഥത്തിൽ സബ്മറീൻസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ സബ്മറീനെ കുറിച്ചാണ്. ന്യൂക്ലിയർ സബ്മറീൻ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എന്നെ കാണുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാലൊക്കെയുള്ളൂ യൂട്യൂബ് ഇങ്ങനൊരു ചാനൽ ഇവിടെ ഉണ്ടെന്നും ഒക്കെ അറിഞ്ഞ് നമ്മളെയൊക്കെ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ന്യൂക്ലിയർ സബ്മറീൻ. പണ്ട് കാലത്തൊക്കെ ഞാൻ ഈ പത്രം വായിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഈ ന്യൂക്ലിയർ സബ്മറീൻ എന്നുള്ള കാര്യം പത്രത്തിൽ വായിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ന്യൂക്ലിയർ സബ്മറീൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസ് വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അന്തർവാഹിനി കപ്പലുകൾ സബ്മറീൻസിനെയാണ് ന്യൂക്ലിയർ സബ്മറീൻസ് എന്ന് പറയുന്നതെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നീട് കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഭവം വേറേതാണ്. അതായത് ന്യൂക്ലിയർ സബ്മറീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഞ്ചിനുകളെ അല്ലെങ്കിൽ പ്രൊപ്പലറുകളെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അടിസ്ഥാനപരമായി ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുന്ന സബ്മറീൻസിനെയാണ് ന്യൂക്ലിയർ സബ്മറീൻസ് എന്ന് പറയുന്നത്. ഇതിലും തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ ട്രഡീഷണൽ സബ്മറീൻസ് എന്ന് പറയുന്ന സാധാരണ സബ്മറീൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞേക്കാം. അതിനെ നമ്മൾ സാധാരണയായി വിളിക്കുന്നത് ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസ് എന്നാണ്. ഡീസൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ. എന്താണ് ഈ ഡീസൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ? അതായത് ബേസിക്കലി ഇത് ഡീസൽ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ ഡീസൽ സബ്മറീൻസ് എന്ന് വിളിച്ചാൽ പറയും. എന്തിനാണ് ഈ ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസ് എന്ന് വിളിക്കുന്നത്? അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം സാധാരണ ഒരു ഡീസൽ എഞ്ചിൻ, നമ്മൾ കാറിലും ബസ്സിലും ഒക്കെ ഉപയോഗിക്കുന്ന ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കണമെങ്കിൽ അതിന് അന്തരീക്ഷവായു വേണം. അന്തരീക്ഷവായുവിൽ ഓക്സിജൻ ഉപയോഗിച്ച് ഡീസൽ കത്തിച്ചിട്ടാണ് ഈ സാധനം പ്രവർത്തിപ്പിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഈ അന്തർവാഹിനികൾ അല്ലെങ്കിൽ സബ്മറീൻസ് സഞ്ചരിക്കുന്നത് കടലിൻ്റെ ആഴങ്ങളിലൂടെയാണ്. കടലിൻ്റെ ആഴങ്ങളിൽ ഓക്സിജൻ്റെ കാര്യം വളരെ പരിതാപകരമാണ്. അതവിടെ ഒരു ഡീസൽ എഞ്ചിൻ കത്തിക്കാനുള്ള ഓക്സിജൻ പോയിട്ട് അവിടെ ഒരു തീപ്പെട്ടിക്കുള്ളിൽ കത്തിക്കാനുള്ള ഓക്സിജൻ പോലും ഇല്ല. ഇവിടെയാണ് ഈ ഡീസൽ ഇലക്ട്രിക് എന്നുള്ള സംഭവം വരുന്നത്. ബേസിക്കലി ഡീസൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഈ സബ്മറീൻസ് സർഫസിൽ നിന്ന് അല്പം താഴെ സ്നോർക്കലിംഗ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സർഫസിൽ നിന്ന് അധികം താഴെയല്ലാതെ നിന്നുകൊണ്ട്, സർഫസിനോട് വളരെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു കുഴൽ ഉപയോഗിച്ച് അന്തരീക്ഷവായു വലിച്ചെടുക്കുന്ന പരിപാടിയാണ് സ്നോർക്കലിംഗ് എന്ന് പറയുന്നത്. സ്നോർക്കലിംഗ് അവസ്ഥ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് അല്ലെങ്കിൽ ഡീസൽ മോട്ടർ പ്രവർത്തിപ്പിച്ച് അതിൽ നിന്നും എനർജി റിലീസ് ചെയ്ത് ആ എനർജി, അതായത് ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിച്ച് ആ ഇലക്ട്രിക്കൽ എനർജിയെ ബാറ്ററികളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് ഈ സബ്മറീൻ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇതിനെ ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീസൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പരിപാടിക്ക് കുറേ ഡ്രോബാക്കുകളുണ്ട്. അതായത് ഇതിന് അധികം ദൂരം സഞ്ചരിക്കാൻ സാധിക്കില്ല, അധികം ദൂരം സഞ്ചരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന എനർജിക്ക് ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിനെ സർഫസ് ചെയ്ത് അതിൽ ഡീസൽ വീണ്ടും നിറച്ച് ഇതുപോലെ തന്നെ മോട്ടോർ പ്രവർത്തിപ്പിച്ച് എനർജി ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വീണ്ടും താഴേക്ക് പോകണം. അതുകൊണ്ട് ഇതിന് പറഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള റേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ന്യൂക്ലിയർ സബ്മറീൻ എന്ന് പറയുന്ന ടെക്നോളജി ആവിഷ്കരിച്ചത്. അപ്പോൾ ഇവിടെ
എനർജി ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ യന്ത്രങ്ങൾ തിരിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പല്ലറുകൾ തിരിക്കാൻ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ എനർജിയാണ്. ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ന്യൂക്ലിയർ ഒരു ചെറിയ ന്യൂക്ലിയർ റിയാക്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചെറിയ ന്യൂക്ലിയർ റിയാക്ടർ നമ്മൾ സർഫസിൽ ഉപയോഗിക്കുന്ന സാധാരണ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ അതിൻ്റെ ഒരു ചെറിയ ഫോം. അപ്പോൾ ഇതിൽ യുറേനിയം 235 ഉപയോഗിച്ചാണ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ യുറേനിയം 235 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അണുബോംബ് ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ അണുബോംബിലൊക്കെ ഉപയോഗിക്കുന്നത് ഹൈലി എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയമാണ്. ഹൈലി എൻറിച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 80% മുകളിൽ എൻറിച്ച് ചെയ്ത യുറേനിയം, അതായത് വെപ്പൺ ഗ്രേഡ് യുറേനിയം. പക്ഷേ നമുക്കിവിടെ അത്രയും എൻറിച്ച് ചെയ്ത യുറേനിയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മളിവിടെ നഗരങ്ങൾ കത്തിച്ച് ചാമ്പലാക്കാനൊന്നും പോവുകയല്ല, നമുക്കൊരു ശകലം വെള്ളം തിളപ്പിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഒരു 20% മാത്രം എൻറിച്ച്ഡ് ആയിട്ടുള്ള റിയാക്ടർ ഗ്രേഡ് യുറേനിയമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതും സർഫസ് റിയാക്ടറിൽ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. അത് യുറേനിയം ഫിഷൻ നടത്തി അതിൽ നിന്ന് എനർജി അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഹീറ്റാണ് നമ്മുടെ ഈ പ്രൊപ്പൽഷൻ്റെ അടിസ്ഥാനം. അതായത് രണ്ട് തരം ന്യൂക്ലിയർ മറൈൻ പ്രൊപ്പൽഷൻസ് ഉണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹീറ്റ് ഉപയോഗിച്ച് വെള്ളം തിളപ്പിക്കുക, അതായത് സ്റ്റീം ജനറേറ്റ് ചെയ്ത് ഈ സ്റ്റീം ഉപയോഗിച്ച് ഒരു ടർബൈൻ കറക്കി അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രൊപ്പല്ലറുകൾ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ടർബോ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത് വേറൊരു മെഥഡുണ്ട്, അതായത് നമ്മളിവിടെ ഇവിടെയും നമ്മൾ ഈ ഹീറ്റ് ഉപയോഗിച്ച് സ്റ്റീം ഉണ്ടാക്കുന്നു. ഈ സ്റ്റീം ഈ പ്രഷറൈസ്ഡ് സ്റ്റീം ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് പ്രൊപ്പലർ തിരിക്കുകയാണ്. അതിനെ ഡയറക്റ്റ് സ്റ്റീം പ്രൊപ്പൽഷൻ എന്ന് പറയും. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഈ ഒരു ടെക്നോളജി ന്യൂക്ലിയർ മറൈൻ പ്രൊപ്പൽഷൻ എന്ന് പറയുന്ന ഈ സംഭവത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ന്യൂക്ലിയർ സബ്മറൈന് റീഫ്യൂലിംഗ് എന്ന് പറയുന്ന പരിപാടിയുടെ ആവശ്യമില്ല. അതായത് ഒരു ന്യൂക്ലിയർ സബ്മറൈൻ, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വെർജീനിയ ക്ലാസ് അറ്റാക്ക് സബ്മറൈൻ, ഇതിൽ ഉപയോഗിക്കുന്ന റിയാക്ടർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ S9G ന്യൂക്ലിയർ റിയാക്ടറാണ്. ഈ S9G റിയാക്ടറിൻ്റെ ന്യൂക്ലിയർ കോർ ലൈഫ് എന്ന് പറഞ്ഞാൽ 33 വർഷമാണ്. അതായത് 33 വർഷത്തേക്ക് ഇതിൽ റീഫ്യൂലിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ 33 വർഷം എന്ന് പറഞ്ഞാൽ വളരെ ലോങ് പീരീഡാണ്. അത് ഈ സമയത്തിനിടയ്ക്ക് വേണമെങ്കിൽ ഈ സബ്മറൈനൊക്കെ ഡീകമ്മീഷൻ ചെയ്തു പോയേക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലിറ്ററലി ഇതിൻ്റെ ലൈഫ് ടൈമിൽ ഇതിന് റീഫ്യൂലിങ്ങിൻ്റെ ആവശ്യമില്ല. അതായത് ഒരിക്കൽ ഉണ്ടാക്കി ഇത് കടലിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സർഫസിലേക്ക് ഇതിന് വരികയേ വേണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ആ വരികെ വേണ്ടെന്ന് ഞാനൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. സാധാരണ ഒരു ന്യൂക്ലിയർ സബ്മറൈന് 90 ദിവസം കൂടുമ്പോഴത്തേനും സർഫസ് ചെയ്യും. 90 ദിവസം കൂടെ സർഫസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഈ എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കാനുള്ള എനർജി മാത്രമേ എക്സസ് ആയിട്ടുള്ളൂ. ഇതിൽ വർക്ക് ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സിന് വേണ്ട ഭക്ഷണം വേണം. അപ്പം ഇവർക്കുള്ള ഭക്ഷണം ശേഖരിക്കാനും അത് തന്നെയല്ല, ഈ 90 ദിവസം ഒരു മനുഷ്യൻ ഈ ഇരുട്ടത്ത് കടലിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് പ്രാന്ത് പിടിച്ചു പോകും. അപ്പോൾ ഈ ക്രൂ മെമ്പേഴ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയാണ് ഇത് 90 ദിവസം കൂടുമ്പോഴത്തേനും സർഫസ് ചെയ്യുന്നത്. 90 ഡേയ്സ് എന്ന് പറയുന്ന അമേരിക്കൻ നേവിയുടെ ഒരു പ്രാക്ടീസാണ്. പല നേവികളിലും ഈ ഡ്യൂറേഷന് വ്യത്യാസമുണ്ട്. പക്ഷേ മനസ്സിലാക്കാൻ സാധിച്ചത് ഓൺ ആൻ ആവറേജ് 90 ഡേയ്സ് ആണ് ഒരു കോമൺ പ്രാക്ടീസ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. അതായത് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നോർമൽ സബ്മറൈൻ, ഒരു ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 25 knots 25 knots നിങ്ങൾ വിചാരിക്കുക. ഇപ്പോൾ ഈ 25 knots ഇതിന് എപ്പോഴും സഞ്ചരിക്കാൻ പറ്റത്തില്ല. അതായത് സർഫസിനോട് ചേർന്ന് ഈ സ്നോക്കലിംഗ് ഒക്കെ നടത്തുമ്പോൾ 25 knots സഞ്ചരിക്കുന്നത്. അങ്ങനെ ബാറ്ററികളിൽ എനർജി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് സബ് സർഫസിലേക്ക് പോകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ സ്പീഡ് അവർ ക്രമാതീതമായിട്ട് കുറയ്ക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ഉപയോഗിച്ച് വേണം അവർക്ക് ഈ കപ്പലിലുള്ള വേറെ പല കാര്യങ്ങളും നടത്താൻ. അതായത് കപ്പലിലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ട ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ അതിൽ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള കാര്യമാണ് ഓക്സിജൻ്റെ ഉൽപ്പാദനം, ഓക്സിജൻ ജനറേഷൻ. ഓക്സിജൻ ജനറേഷൻ ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ കാർബൺ ഡയോക്സൈഡ് റിമൂവൽ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. ഇതിനെല്ലാം ഉള്ള എനർജി ഇതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എഞ്ചിൻ്റെ സ്പീഡ് പരമാവധി കുറച്ച് ആവശ്യമുള്ളപ്പോൾ മാത്രം സ്പീഡ് കൂട്ടി ഈ എനർജി സേവ് ചെയ്ത് ഈ സബ്മർജൻസ് ടൈം പരമാവധി കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ന്യൂക്ലിയർ സബ്മറൈൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എനർജി സർപ്ലസ് ആണ്. എനർജി എന്ന് പറയുന്ന കാര്യം ഒരു വിഷയമല്ല അവിടെ. അപ്പോൾ അതിൻ്റെ 25 knots അതിന് ഡിസൈഡ് ചെയ്തിരിക്കുന്ന സ്പീഡ് എന്നെങ്കിൽ ഇതിന് എനർജി സേവ് ചെയ്യാൻ വേണ്ടി ഈ 25 knots നിന്ന് താഴേക്ക് വരേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ട്രഡീഷണൽ സബ്മറൈനെ അപേക്ഷിച്ച് കൂടിയ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ സബ്മറൈനെ ഒരു സാധാരണ സബ്മറൈനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ അൾട്ടിമേറ്റ് മറൈൻ ടെക്നോളജി എന്ന് പറയുന്ന ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ ടെക്നോളജി എത്ര രാജ്യങ്ങളുടെ പക്കലുണ്ടെന്ന് നോക്കാം. അതായത് നമുക്കറിയാം UN Security Council ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി, ഇതിൽ 5 സ്ഥിരാംഗങ്ങളാണുള്ളത്. അതായത് അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് ആൻഡ് ചൈന. ഈ 5 രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ മറൈൻ പ്രൊപ്പൽഷൻ ടെക്നോളജി പിന്നെ ഒരു രാജ്യത്തിൻ്റെ പക്കൽ കൂടി മാത്രമേ ഉള്ളൂ. ഒരേ ഒരു രാജ്യത്തിൻ്റെ പക്കൽ കൂടി. ആ ഒരേ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. INS Arihant എന്നുള്ള പേര് എല്ലാവർക്കും സുപരിചിതമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കുക, അതായത് നമ്മുടെ കയ്യിൽ ഇത്രയും നല്ല ടെക്നോളജി ഇരിക്കുകയാണ്, പിന്നെ എന്തിനാണ് നമ്മൾ ഈ അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ പുറകെ ഞങ്ങൾക്ക് ന്യൂക്ലിയർ സബ്മറൈൻ താ, ഞങ്ങൾക്ക് ന്യൂക്ലിയർ സബ്മറൈൻ താ എന്ന് പറഞ്ഞ് നടക്കുന്നത്? നമ്മളിവിടെയും ഉണ്ടാക്കിയാൽ പോരെ. ആ ചോദ്യത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ഈ സബ്മറീൻ എന്ന് പറയുന്ന സംഭവത്തിന് കുറച്ചുകൂടെ വിശദമായിട്ട് അറിയണം. അതായത് നമുക്ക് ഈ സബ്മറീനുകളെ അന്തർവാഹിനികളെ അടിസ്ഥാനപരമായിട്ട് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. 1 ബാലസ്റ്റിക് മിസൈൽ സബ്മറൈൻ, അതായത് മിസൈൽ സബ്മറൈൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം. 2 അറ്റാക്ക് സബ്മറൈൻസ് എന്നാണ് പറയുന്നത്. 3 ക്രൂയിസ് മിസൈൽ സബ്മറൈൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്സും കൂടിയുണ്ട്. പക്ഷേ ഈ ക്രൂയിസ് മിസൈൽ സബ്മറൈൻസിനെ അറ്റാക്ക് സബ്മറൈൻസ് ആയിട്ടാണ് പൊതുവെ കണക്കാക്കുന്നത്.
അപ്പോൾ നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ബാലസ്റ്റിക് മിസൈൽ സബ്മറൈൻ, അതായത് ന്യൂക്ലിയർ പവേർഡ് ബാലസ്റ്റിക് സബ്മറൈൻ. അപ്പോൾ ഇതിനൊരു SSB എന്ന് പറയുന്ന നൊട്ടേഷൻ ഉപയോഗിച്ചാണ് അമേരിക്ക വിളിക്കുന്നത്. അപ്പോൾ SSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചുരുക്കപ്പേരാണ്, അത് നാല് വാക്ക് വെറുതെ ചുരുക്കി വെച്ചിരിക്കുന്നതാണ്. ഷിപ്പ് സബ്മേഴ്സിബിൾ ബാലസ്റ്റിക് ന്യൂക്ലിയർ എന്നാണ് അതിൻ്റെ ആ നാല് വാക്കുകൾ, അതിൻ്റെ ചുരുക്കമാണ് SSB എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സ്ട്രാറ്റജിക് സ്ട്രൈക്ക് ന്യൂക്ലിയർ സബ്മറൈൻ എന്നാണ് ഇന്ത്യക്കാർ ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ബേസിക്കലി വളരെ ചെറിയ സ്പീഡിൽ സഞ്ചരിക്കുന്ന അണ്ടർ വാട്ടർ ബാലസ്റ്റിക് മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോംസ് ആണ്. ബാലസ്റ്റിക് മിസൈൽ എന്താണെന്ന് നമുക്കറിയാം, അതായത് ഒന്നോ അതിലധികമോ വാർഹെഡുകൾ, അത് ന്യൂക്ലിയർ വാർഹെഡുകളാകാം സാധാരണ വാർഹെഡുകളാകാം, ഇതും വഹിച്ചുകൊണ്ട് 5000 അല്ലെ 6000 അല്ലെ ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തുള്ള ശത്രുപാളയങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള മിസൈലുകളാണ് ബാലസ്റ്റിക് മിസൈലുകൾ. അപ്പോൾ ഇതിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ മിസൈൽ ലോഞ്ച് ചെയ്യാൻ പരുവത്തിൽ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കുക, അവിടെ ചെന്ന് നിന്നിട്ട് ആരും അറിയാതെ ഈ ബാലസ്റ്റിക് മിസൈലുകൾ ശത്രുവിൻ്റെ നേരെ ലോഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്പീഡ് ഒരു പ്രശ്നമല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ അരിഹന്തിൽ ഉപയോഗിക്കുന്ന CLWR B1 എന്ന് പറയുന്ന, അതായത് കോമ്പാക്ട് ലൈറ്റ് വാട്ടർ റിയാക്ടർ എന്ന് പറയുന്ന ചെറിയ ന്യൂക്ലിയർ റിയാക്ടറാണ്. ഇതിനൊരു 83 MW എനർജിയാണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ഈ അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും നോക്കുക വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ് ആണ്. അപ്പോൾ ഈ അറ്റാക്ക് സബ്മറൈൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഈ ബാലസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അതും ഒരു അറ്റാക്ക് തന്നെയാണ്. പക്ഷേ ഈ അറ്റാക്ക് സബ്മറൈൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ശത്രുവിൻ്റെ കപ്പലുകളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ശത്രുവിൻ്റെ സർഫസിലുള്ള വിമാനവാഹിനി കപ്പലുകളെയും മെറ്റ് കപ്പലുകളെയും അല്ലെങ്കിൽ ശത്രുവിൻ്റെ അന്തർവാഹിനി കപ്പലുകളെ ഒക്കെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അറ്റാക്ക് സബ്മറൈൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അറ്റാക്ക് സബ്മറൈനെ സംബന്ധിച്ചിടത്തോളം സ്പീഡ് ഒരു വലിയ പ്രശ്നമാണ്. അതായത് കുറഞ്ഞ 30-35 നോട്ടിലൊക്കെ സഞ്ചരിക്കാൻ കുറഞ്ഞ വർഷം സാധിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റിയാക്ടർ ഉപയോഗിച്ച് പറ്റത്തില്ല, ഇതിലും പവർഫുൾ ആയിട്ടുള്ള റിയാക്ടർ വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ അരിഹന്തിലൊക്കെ ഉപയോഗിക്കുന്ന റിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പറഞ്ഞ റിയാക്ടറുകളുടെ യുറേനിയമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഈ അറ്റാക്ക് സബ്മറൈൻ, അതായത് USA ഒക്കെ ഏറ്റവും പുതിയ അറ്റാക്ക് സബ്മറൈൻ, ഈ വെർജീനിയ ക്ലാസ് അറ്റാക്ക് സബ്മറൈനിലൊക്കെ ഉപയോഗിക്കുന്നത് വെപ്പൺ ഗ്രേഡ് യുറേനിയമാണ്. അപ്പം വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉപയോഗിച്ച് ന്യൂക്ലിയർ ഫിഷൻ നടത്തി എനർജി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത്രയൊരു റിയാക്ടർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ അത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി അവർ തന്നില്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയെടുക്കുമായിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും INS അരിഹന്തിനെ കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് നിന്നത് ന്യൂക്ലിയർ സബ്മറൈനിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. ഇതിന് അഡ്വാൻറ്റേജസ് മാത്രമല്ല പല ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഒട്ടും സ്റ്റെൽത്തി അല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതിനെ ഒരു തവണ കടലിലേക്ക് മുങ്ങിക്കഴിഞ്ഞാൽ ഇത് പിന്നെ സർഫസിലേക്ക് വരേണ്ട ആവശ്യമില്ല. അതിന് 90 അല്ലെ അതിൽ കൂടുതൽ ദിവസം അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ വർഷങ്ങളോളം ഒക്കെ മുങ്ങിക്കിടക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ മുങ്ങിക്കിടന്നാലും ഇതിനെ വളരെ ഈസി ആയിട്ട് സർഫസിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൻ്റെ കാരണവും ഇതിൽ നമ്മൾ ഈ അൾട്ടിമേറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ റിയാക്ടർ തന്നെയാണ്. ഈ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ സമുദ്രതലം അതിൻ്റെ മുകളിലൂടെ പമ്പ് ചെയ്യും. അങ്ങനെ പമ്പ് ചെയ്ത് വാട്ടർ സർക്കുലേഷൻ നടത്തിനെ തണുപ്പിക്കുമ്പോൾ ഇതിന് ചുറ്റുപാടുമുള്ള വെള്ളം വല്ലാതെ ചൂടാവും. ഈ ചൂട് വെള്ളം സർഫസിലേക്ക് ഉയരും. അങ്ങനെ സർഫസിൽ ഉയർന്നു കഴിയുമ്പോഴത്തേക്കും സി സർഫസിൻ്റെ ഒരു തെർമൽ മാപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ ഈ അന്തർവാഹിനി, ഈ സബ്മറൈൻ, ന്യൂക്ലിയർ സബ്മറൈൻ എവിടെയാണ് നിൽക്കുന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഇനി നമുക്ക് സ്റ്റെൽത്ത് കൂട്ടാൻ വേണ്ടി ഈ ന്യൂക്ലിയർ റിയാക്ടറിന് ഓഫ് ചെയ്ത് കളയാന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്യാനേ സാധിക്കത്തില്ല. ഇത് മൂവ് ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥയെ പോലും ഇതിനെ ന്യൂക്ലിയർ റിയാക്ടർ ഓഫ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി തെർമൽ മാപ്പിംഗ് നടത്തിയില്ലെങ്കിൽ പോലും ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റിയാക്ടറിൻ്റെ സാന്നിധ്യം ശത്രുവിൻ്റെ സബ്മറൈനുകളിലും മറ്റു ഷിപ്പുകളിലും ഘടിപ്പിച്ചിരിക്കുന്ന സോണാറുകൾക്ക് വളരെ എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയർ സബ്മറൈൻ എന്ന് പറഞ്ഞ സംഭവം ഒട്ടും സ്റ്റെൽത്തി ആയിട്ടുള്ളൊരു സംഭവമല്ല. പിന്നെ ഒരു സാധാരണ സബ്മറൈനുള്ള എല്ലാ ന്യൂനതകളും ന്യൂക്ലിയർ സബ്മറൈൻസിനുണ്ട്. അതായത് സബ്മറൈൻസിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വളരെ പ്രയാസമാണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മൈക്രോവേവ് അല്ലെങ്കിൽ റേഡിയോ വേവ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ സമുദ്രത്തിൽ ഒരു പരിധി കഴിഞ്ഞാൽ അടുത്തിലേക്ക് പോകത്തില്ല. അപ്പോൾ സബ്മറൈൻസിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പം വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വെരി ലോ ഫ്രീക്വൻസി VLF സിഗ്നൽസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ VLF സിഗ്നൽസിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ അളവ് വളരെ കുറവാണ്. അതായത് ഒരു ലൈവ് ഫോൺ കോൾ പോലും ഇതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വല്ല ബോയികളോ പ്രോബുകളോ ഒക്കെ സർഫസിലേക്ക് ലോഞ്ച് ചെയ്തിട്ടാണ് ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്. അടുത്ത വലിയ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഈ സബ്മറൈൻസിലെ ക്രൂ മെമ്പേഴ്സാണ്, സബ്മറൈനേഴ്സ് എന്ന് വിളിക്കുന്ന ക്രൂ മെമ്പേഴ്സാണ്. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സർഫസ് ഷിപ്പുകളെ അപേക്ഷിച്ച് സബ്മറൈൻസിൽ പരിമിതമായ സ്ഥല സൗകര്യം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അതായത് അവിടെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നൊരു കാര്യം ഇല്ലെന്ന് തന്നെ പറയാം. അത് ഉറങ്ങാനുള്ള ബെർത്തുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കാര്യം ഓൾറെഡി പറഞ്ഞു, അതായത് സർഫസിലേക്ക് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഫാമിലിയിൽ ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവർ ഒരു കാരണവശാലും ഇവർ അറിയത്തില്ല. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, കുറേ മനുഷ്യന്മാർ ആഴക്കടലിൻ്റെ ഇരുട്ടിൽ പുറണ്ടവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ 90 ഒരു ഇടുങ്ങിയ സ്പേസിൽ ഇങ്ങനെ കഴിയുകയാണ്.
നമ്മൾ ഈ ബിഗ് ബോസിൽ കാണുന്ന കുറെ മനുഷ്യന്മാരെ പിടിച്ചൊരു വീട്ടിനകത്തിട്ട് എല്ലാ സൗകര്യങ്ങളും സ്ക്രിപ്റ്റഡ് ആയിട്ട് പോലും എന്നാ ബഹളം വെക്കുന്നത്. അപ്പോഴത്തേനും ഓർത്തു ഈ 90 ദിവസം കുറേ മനുഷ്യന്മാർ ഇങ്ങനെ കഴിയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനാണ്. പിന്നെ സബ്മറീനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സബ്മറീൻ എന്ന് പറയുന്ന സംഭവം മുങ്ങാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന കപ്പലാണ്, മുങ്ങിക്കപ്പൽ എന്നല്ലേ നമ്മളതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ സാധനത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് എന്തെങ്കിലും ഒരു യന്ത്ര തകരാറാണ് ഉണ്ടായിട്ട് ഇത് മുങ്ങിപ്പോവുകയാണെങ്കിൽ, അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ മുങ്ങാൻ വേണ്ടി മുങ്ങുന്നതല്ല യന്ത്ര തകരാറാണ് ഉണ്ടായിട്ട് ഇത് മുങ്ങിപ്പോവുകയാണ്, അങ്ങനെ മുങ്ങിപ്പോയി സബ്മറീൻ റിക്കവറി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടാണ്, അതായത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ന്യൂക്ലിയർ സബ്മറീൻ. അപ്പോൾ ന്യൂക്ലിയർ സബ്മറീൻ എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിലേക്കുള്ള ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് മാത്രമേ ഈ വീഡിയോ കണ്ടിട്ട്, ഒരു ആമുഖമായിട്ട് മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും പക്കലുള്ള വ്യത്യസ്തമായ സബ്മറീൻ, ന്യൂക്ലിയർ സബ്മറീൻസ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ സബ്മറീനെ കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കരുതുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.